ഹനോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ കടലവടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് കടല, 6 മണിക്കൂർ കുതിർത്തി വെള്ളമെല്ലാം തോർത്തി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു സവാള വേണം, അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, 2 പച്ചമുളക്. എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാന്താരിമുളകാണ് എടുത്തത്. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കരുത് ഇതിലേക്ക്, ഇതൊന്ന് ചതച്ചെടുക്കണം. സാധാരണ നമ്മൾ പരിപ്പുവട ഉണ്ടാക്കുന്ന പോലെ തന്നെ, എന്നിരുന്നാലും പരിപ്പുവടയെക്കാളും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ആവശ്യത്തിന് ഉപ്പ് 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി കൂടി പോകണ്ട. അപ്പോൾ ഇതുപോലെതാ ചതച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെയൊന്നും അരക്കേണ്ട കാര്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ പരിപ്പുവടയുടെ ഒരു ഷേപ്പിലേക്ക് ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ അരികിനങ്ങോ അധികം കട്ടിയൊന്നും വേണ്ട, ഇതുപോലെ എല്ലാം ഷേപ്പാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഓയിൽ ചൂടാകുമ്പോഴേക്ക് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോ പരിപ്പുവടയായിട്ട് വേഗം വേഗം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. തീ ഒരുപാടൊന്നും കൂട്ടി വെക്കരുത്, അപ്പം നമ്മൾ ഉള്ളിൽ വേകാതെ തന്നെ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റെങ്കിലും ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, എങ്കിലേ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്ത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പുറമേ നല്ല ക്രിസ്പി ആണെങ്കിൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റിയാണ് പരിപ്പുവടയേക്കാളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.